Apa guys, selamat datang kembali di video kedua lagi. Selamat. Ini tentunya adalah bro solo versus squad rank versus kalian mau dipoin. Orang kali manusia karena nama sound dan dari changes so karena orang kita semik ya. Karena pusing kau naya 90 orang naik ke di sebelah cerun. So itu orang dua tempat orang cahatan bercerun headset lani yang pesan sari. So ini dia budi budi kalian kau dari. Dan lo sudah makan ceria ki beri orang headset lalu wangi dari awal naik ke lalu wangi dari. Oke. Dan dengan satu cara orang main akun adalah itu ini dia akun dalam jari cerun. So dari kita sama live orang nalar kerep nama 2 point akun dan nama second channel ini berarti stream change sama tenaga serta awal stream change sama itu para kalian friend akan menjadi tercerun akun dan so ini tuh urba harus Torch itu, apa yang kita like ya, apa yang pika, so, aduh, kalian tinggal dislike ya, oke, nice, emote kita beri.
പഠിപ്പിക്കുന്നുണ്ട് അവനെ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക തലയാണ് കിട്ടുന്നില്ല ഗൈസ് ഇപ്പോൾ ഒരു ബഗ് ഉണ്ട് അതായത് കുറെ അടുത്ത് നിന്നൊക്കെയാണ് നൈസ് അവരുടെ ഹെഡോ അല്ലെങ്കിൽ ബോഡിക്ക് വെടി വെക്കാൻ പറ്റില്ല ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് കമന്റ് ഓക്കെ എന്നാൽ ഗൈസ് പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ പറഞ്ഞു അതായത് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ബണ്ടിൽ ഉണ്ട് കാരണം ഇത് എത്രാമത്തെ എലൈറ്റ് എന്ന് അറിയുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക അതേപോലെ ഈ ഒരു എലൈറ്റിന്റെ തല എനിക്ക് അത് ഇഷ്ടമല്ല സോ അതുകൊണ്ട് തന്നെ ഈ മത്തങ്ങാ തല ഇട്ട് വെച്ചിരിക്കുന്നത് ഗൈസ് മത്തങ്ങാ തലേന്റെ ഫാൻസോട് ജസ്റ്റ് കമന്റ് ചെയ്യുക കാരണം ഒരു സമയത്ത് ഈ മത്തങ്ങാ തലേന്റെ ആരും ഫുഡ് ബണ്ടിൽ ഇട്ട് കളിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം ഒരു വല്ലാത്തൊരു ഫീൽ ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു കാരണം കുറെ നാളത്തേക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ ഒരുപാട് ഇട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ ഇത് എത്രാമത്തെ എലൈറ്റ് ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ ഈ ഒരു എലൈറ്റിന്റെ ആ ഒരു ഇമോട്ട് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് സോ അതേപോലെ ഈ ഒരു എലൈറ്റിന്റെ ആ ഒരു ഇമോട്ടിന്റെ ഫാൻസ് ഉള്ള ജസ്റ്റ് കമന്റ് ഓക്കെ എന്തായാലും നമ്മുടെ നേരെ അവിടുന്ന് ആ ഒരു പോസ്റ്റ് നോക്കി ഇത് കില്ലിംഗ് ഇറക്കി നമ്മുടെ നേരെ പീക്ക് അല്ല നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ് സോ അതിലേക്കും ഒരു കാട്ട് പൊട്ടൻ ഓടി വരുന്നുണ്ട് മൊത്തം മൊത്തം കെല്ലിക്കൊച്ചിന്റെ കളിയാണ് ഓക്കെ ഏതാ കെല്ലിക്കൊച്ചി ഓടി വരുന്നു ഓക്കെ നൈസറ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കെല്ലിക്കൊച്ചി ഓടി വരുന്നുണ്ട് ചാടി അടിക്കാൻ നോക്കി കിട്ടിക്ക് പറ്റിയില്ല സോ നൈസറ്റ് മാഗ്വിച്ച് ഞെക്കി പിടിച്ച് നൈസറ്റ് അവനെ കംപ്ലീറ്റ് ആക്കി അവൻ നോക്കാൻ കിട്ടും അപ്പോഴത്തേക്ക് പുറകെ കൂടെ ഒരു കെല്ലിക്കൊച്ചൊക്കെ മൊത്തം 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 കെല്ലിക്കൊച്ചി എന്താ കെല്ലിക്കൊച്ചിന്റെ സംസ്ഥാന സമയമാണോ അല്ലെങ്കിൽ കുടുംബശ്രീയാണെന്ന് എനിക്കറിയത്തില്ല നോക്കുമ്പോഴത്തേക്കും അവന്റെ ടീമിലെ രണ്ടാമത്തെ ആളെ നോക്കെടുത്തിട്ടുണ്ട് സോ നോക്കുമ്പോഴത്തേക്കും മൂന്നാമത്തെ ആളവിടെ ആ ഒരു കെല്ലിക്കൊച്ചി അടുത്ത ആൾ ചാടി ഏതാ അടിക്കാൻ നോക്കി പക്ഷെ കൊണ്ടില്ല മാഗ് ഞെക്കിപ്പിടി മാത്രം നടക്കത്തുള്ളൂ സോ ഞെക്കിപ്പിടിച്ച് നൈസറ്റ് എന്നെ കംപ്ലീറ്റ് ആക്കി വിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേര് നോക്കി നാലാമത്തെ ആളവിടെ ഒരു കാട്ടുരൂപം കയറുന്ന അടി ഏതാ അടി ഏതാ കിട്ടുക്കും പോലത്തെ ബിക്കോസ് എന്താ കിട്ടുക്കാൻ പോലത്തെ ഒരു സ്കോഡ് വേപ്പർ വിളിച്ചിട്ടുണ്ട് അതിട്ട് ഈ ബോട്ട് കൂടി ഏതാ 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 പുറകെ ആ ഒരു സ്കോഡ് വേപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കെപ്സ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാര്യം മനസ്സിലാക്കുക അതായത് ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മുടെ വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ ഇനി നമ്മൾ റെഗുലർലി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ആയിക്കോ ഓക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ സത്യം പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല മൈക്ക് അടിച്ചു പോയി ഞാൻ പറഞ്ഞായിരുന്നു പൂച്ച എന്താ പറയണ്ടേ പൂച്ചക്കൊണ്ടായ 91 അടിച്ചു പൊടിച്ചുകൊണ്ട് ഒരു വട്ടം ഞാൻ മൊത്തം റെക്കോർഡ് ചെയ്തു അതായത് നമ്മുടെ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്തു നോക്കുമ്പോഴത്തേക്കും സൗണ്ട് ഒന്നും അതിനകത്ത് റെക്കോർഡ് ആയിട്ടില്ല സോ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്റെ മോനെ ഒന്നാമത് ഇത്രയും 12 മണിക്കൂർ സംതിങ് ഞാൻ വോയിസും കൊടുത്ത് അവസാനം നോക്കുമ്പോഴത്തേക്കും റെക്കോർഡ് ആയിരുന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഓക്കെ എന്തായാലും ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നൈസായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാലും 150 രൂപയുടെ ഹെഡ്സെറ്റ് എങ്കിലും ജസ്റ്റ് എടുക്കാം സോ സൗണ്ട് കൂട്ടിയൊക്കെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും സോ 2 ദിവസത്തിലുള്ള നമ്മൾ നൈസായിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് കിടക്കുമ്പോഴത്തെ വീഡിയോ വരുന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് റെക്കോർഡായിട്ടില്ല സോ രണ്ടാമത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് സോ ഇതിനകത്ത് തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക അതേപോലെ ഇത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ് കാരണം ഒരു ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചത്ത് തൂങ്ങി വീഴും സോ ആ സമയത്ത് രണ്ടാമത്തെ വട്ടമാണ് ഈ വോയിസ് കൊടുക്കുന്നത് ഒന്ന് ഫുള്ളായിട്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സോ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് സോ അതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇനി മുതൽ നമ്മൾ എഫോർട്ട് എടുത്ത് വീഡിയോ ഇടുന്നത് സോ മാത്രമല്ല കിടക്കുമ്പോഴത്തെ പ്രാങ്കിങ് കളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ കുറെ പേര് പ്രാങ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത് സോ അതൊക്കെ വഴി ചെയ്യും ഓക്കെ നോക്കുമ്പോഴത്തേക്കും വണ്ടി കൊണ്ട് നമ്മളെ പൂട്ടിയിട്ട് ഓടാൻ വഴിയൊന്നും ഇല്ല സോ നൈസർ വണ്ടിക്കകത്ത് കയറി പുറത്തിറങ്ങി അവനെ ഏറ്റ അടി ഓക്കെ അവൻ നമ്മൾ വിചാരിച്ചു കടക്കെ നമ്മളെ നൈസായിട്ട് വണ്ടി ഇട്ട് പൂട്ടി കളഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കി കളയാൻ വിചാരിച്ചു കടക്കെ പക്ഷേ അവൻ വിചാരിച്ചു കടല കേരള പോലെ അവിടെ പ്രോപ്ലൈൻ്റെ കൂടെ അവൻ കളിക്കുന്നത് നൈസറ്റ് അവനെ അടിച്ച് തൂപ്പാനൊക്കെ ഒരു ഇമോട്ട് ഇടും നീ ഏതാ കൊച്ചു ചേർക്കാൻ നൈസറ്റ് ഇമോട്ടൊക്കെ ഇട്ട് വേർപ്പിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ലൈവ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കൂട്ടുകാരവൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും അതായത് ഞാൻ കുറെ ആൾക്കാരുടെ കൂടെ കളിക്കുന്നുണ്ട് സോ അങ്ങനെ കളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും സോ അതിനകത്ത് ലൈവിനകത്ത് 6 കൂടെ കളിക്കുക നിങ്ങളുടെ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെ കാണാൻ ജസ്റ്റ് ആ ഒരു ലൈവിനകത്ത് നിന്ന് 6 കൂടെയെങ്കിലും ജസ്റ്റ് നൈസായിട്ട് നൈസായിട്ട് ഡിയോ അല്ലെങ്കിൽ സ്കോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്കോഡ് ഏതാണ് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരോട് നമ്മൾ നൈസായിട്ട് കിടക്കുമ്പോഴത്തെ ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നൈസായിട്ട് നമ്മുടെ എല്ലാ ദിവസവും ഈവനിങ് 2 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ ചെക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ 6 കൂടെയുള്ള ഗെയിം പ്ലേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് കമന്റ് ചെയ്യും ഓക്കെ അതേപോലെ നിങ്ങൾ വിചാരിക്കുന്ന സെക്കൻഡ് ചാനൽ ഇപ്പോൾ എന്ത് എങ്ങനെ ചെയ്യുന്നു ഞാൻ ലൈവിന് വേണ്ടി 2 സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആൾക്കാരാണെങ്കിൽ കാര്യം മനസ്സിലാക്കുക ഈ നമ്മുടെ സെക്കൻഡ് ചാനലത്ത് ഇനി അധികം കുറച്ച് നാളത്തേക്ക് പറയാൻ പറ്റില്ല കുറച്ച് അധികം നാളത്തേക്ക് ലൈവ് ഉണ്ടായിരിക്കത്തില്ല അതിന് പറഞ്ഞിട്ട് ലൈവിനകത്ത് കിട്ടുന്ന പോലത്തെ മൊമെന്റ്സും ഷോർട്സും ഒക്കെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തായിരിക്കും സോ അത് കാണാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സെക്കൻഡ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ലൈവിന് വേണ്ടി മാത്രമാണ് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ജസ്റ്റ് പ്ലീസ് ഗൈസ് ഒരു കാര്യം മനസ്സിലാക്കാൻ മെയിൻ ചാനലിനകത്തേക്ക് ലൈവ് ചെയ്യുമ്പോൾ ലൈവ് വരാൻ വേണ്ടി പോകുന്നു ആ ഒരു ചാനൽ എനിക്ക് നൈസായിട്ട് നിന്നിട്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല സോ ഷോർട്സ് കാണാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ കിടക്കുമ്പോഴത്തെ ഷോർട്സ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും വേറെ ലെവൽ പവർ ആക്കുന്നുണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മുടെ വണ്ടിയിലൂടെ കിടക്കുമ്പോഴത്തെ സ്കിൻ നമ്മുടെ മെയിനെ കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കിൻ ഏതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു ഗോൾഡൻ കളറുള്ള പക്ഷേ ഗോൾഡൻ വിംഗ് എന്ന് ഞാൻ പേരിട്ടാ വിചാരിച്ചു പക്ഷേ അതിന് മുമ്പ് ഒന്നൊരു വണ്ടിക്ക് നമ്മൾ അയച്ചിട്ട് ഗോൾഡ് വിംഗ് എന്ന് പേരിട്ടു സോ ഈ ഒരു വണ്ടിക്ക് ഐ മീൻ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ മെയിനെക്കോട്ട് വന്നിരിക്കുന്ന കിടക്കുമ്പോഴത്തെ ആ ഒരു ചിറകൊക്കെയുള്ള ഒരു വണ്ടിക്ക് ഇടാൻ പറ്റിയ പേര് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക നമ്മൾ ആ ഒരു പേരിടുന്നതായിരിക്കും ഓക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയുള്ളൂ പക്ഷേ അവനെ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി തൊട്ടുപോലത്തെ ടവറിൽ നിന്ന് ഏതൊരു കാട്ടുവാൻ നൈസായിട്ട് നമ്മളെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ വേണ്ടി നോക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ അവനെ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ആ ഒരു കില്ല് കുമ്പൻ അടിക്കാൻ വേണ്ടി വേറെ തന്നെ കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു പക്ഷേ അവർ നമ്മൾ വലിയ കാര്യം എടുക്കുന്നില്ല സോ മെയിൻ നമ്മൾ വിചാരിക്കുന്ന ബോയി അടിക്കാൻ വേണ്ടിയാണ് സോ നമ്മൾ നേരെ പീക്കിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ടൊക്കെ വണ്ടി എടുത്ത് ചീറി പാഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു വണ്ടിക്ക് എത്ര പുള്ളപ്പ് തരും ആ ഒരു വലിയുന്നില്ല ഒക്കെ സത്യം പറഞ്ഞാൽ വണ്ടി സോ മറ്റേ ആ ഒരു സ്കിന്നൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഓഫ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓടിക്കാൻ വേണ്ടി കൈ തരിക്കുന്നൊക്കെ വേറെ ലെവലാണ് സോ വണ്ടി നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാനൊക്കെ വേറെ ലെവലാണ് സോ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറിൻ്റെ സ്കിൻ ഏതാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക നമ്മുടെ കളക്ഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആൾക്കാരാണ് കണ്ടതിന് ശേഷം ജസ്റ്റ് കമന്റ് ചെയ്യും ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എനിമിനെ കണ്ടായിരുന്നു ആ വണ്ടി എടുത്ത് ഓടിക്കുന്ന പോലെ ഞാൻ കണ്ടത് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ബൈക്കിനകത്ത് വരുന്നു നമ്മൾ
കിടന്നിട്ടടിക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, കിടന്നിട്ടടിക്കുമ്പോൾ പെട്ടെന്ന് ഹെഡ് തുറന്ന് ഒരുപാട് പേര് പറയുന്നത് കണ്ടു. പരമാത്മല കിടന്നടിക്കുമെന്നൊക്കെ വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്ട് കോമ്പാറ്റ് ഫൈറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അതായത് MP40 M80 ഒക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ നൈസായിട്ട് MP40 വെച്ച് ഞെക്കി പിടിക്കുന്ന സമയത്ത് ഒന്ന് കിടക്കുവാണെങ്കിൽ ആ മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓപ്പി ആയിട്ടുള്ള ഒരു കിടക്ക മൂവ്മെന്റ് നേടി വന്നു. ആ നേടിലേക്ക് അവൻ ചാടി കയറി. ഏതാ നേടി ഗൈസ്, ആ ഒരു നേടി കിട്ടപ്പെട്ട് സ്കാം ചെയ്യുക. എന്തായാലും അവൻ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സോ നൈസർ നേടിനകത്തേക്ക് ചാടി കയറൊക്കെ പറഞ്ഞാൽ ഓക്കെ, അവൻ പൊട്ടൻ തന്നെയായിരിക്കും. ഓക്കെ, അവർ കില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 16 കില് സംതിങ് എടുത്തിട്ടുണ്ട്. 15 ഇനി അലയുണ്ട് എൻ്റെ പടച്ചോനൊക്കെ. എന്ത് ചെയ്യാൻ പതിനഞ്ച് പേര് ഇനി അലയെന്നൊക്കെ പറഞ്ഞാൽ ഓ മൈ ഗോഡ്. നമ്മൾ ആ ഒരു ചക്കര ഇപ്പോൾ നേടിയിരുന്ന കൊല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് അവൻ ആ ഗ്ലൂ ആൾട്ട സമയത്ത് അവന് പുറകിൽ ചെറിയ അടി കിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കിളി വീടിലേക്ക് ആ ഡബിൾ ഡോർ വീടൊക്കെ ഉണ്ടല്ലോ. സോ നൈസായിട്ട് അവിടെ നിന്നൊക്കെ അവിടുന്ന് ഏതോ ഒരു കാട്ടുപെടല എന്താണ് സ്നൈപ്പർ ചടിക്കുന്നുണ്ട്. അവർ ഒരുത്തനാണോ സ്കോളാണോ എന്ന് എനിക്കറിയത്തില്ല. സോ അവനെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ഇറങ്ങിയ ഇവിടെ നമ്മൾ ലാൻഡ് മെൻ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാൻഡ് മെൻ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഗൈസ് ആ ഒരു ലാൻഡ് മെൻ നിങ്ങൾ കാണാൻ പറ്റും. ദൈവം സഹായിച്ച് ഒറ്റ ഒരു ഒരു ലാൻഡ് മെൻ പറ്റി ചത്തിട്ടില്ല. സോ എനിക്കെന്താ അറിയില്ല, ലാൻഡ് മെൻ വെക്ക അറിയാത്തതാണോ ഈ എന്റെ ലാൻഡ് മെൻ അവർ കാണുന്നത് കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഗൈസ് ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കിയത് അതായത് ഹിഡൻ ആയിട്ടുള്ള പ്ലേസിലൊക്കെ എവിടെയാണ് ലാൻഡ് മെയിൻ വെക്കാൻ പറ്റുന്നത്. സോ ഗൈസ് അതിനെ പറ്റി ഒരു വീഡിയോ, ഐ മീൻ ഞാൻ കണ്ടത് വെച്ച് ഞാൻ കിടക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ഞാൻ ഫസ്റ്റ് നിന്ന് ലാൻഡ് മെയിൻ പ്രോ ആവട്ടെ, അതിന് ശേഷം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇതിൽ അവനെ കൊല്ലാൻ വേണ്ടി ഗ്ലൂ ആൾക്കിട്ട് നേട് വരി എറിയാൻ നോക്കുന്നുണ്ട്. സോ ഓപ്പി നേട് നമ്മൾ കണക്കൂട്ടി എറിഞ്ഞു, കറക്റ്റായിട്ട് എറിഞ്ഞു. സോ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ നൈസായിട്ട് എലിമിനേറ്റ് ആയി. എന്താ സംഭവിച്ച സത്യം എന്ന് എനിക്കറിയത്തില്ല. നല്ല ദേഷ്യം വന്നു, കാരണം നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇല്ലെങ്കിൽ രണ്ട് നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എലിമിനേറ്റ് ആയി പോകുക, ഇല്ലെങ്കിൽ റൺഔട്ട് ആവുന്ന വെച്ചാൽ എത്രമാത്രം ദൂരം തോന്നണം, അമ്മാതിരി ദൂരം തോന്നിയത് ഈ ഒരു സംഭവം നടന്നത് എനിക്ക് എങ്ങനെയാണ് എലിമിനേറ്റ് ആയി അറിയത്തില്ല. സോ എങ്ങനെയാണ് എലിമിനേറ്റ് ആയി നിങ്ങൾക്ക് അറിയാൻ ചോദിക്കാൻ പറ്റിയതില്ല. ആ നേടി വീണ്ടല്ല എന്ന് എനിക്ക് ദൂരം ഉറപ്പുണ്ട്. നിങ്ങൾ കണ്ടു കാണും, കുറച്ച് വിവരം വെള്ളിയാഴ്ച ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലായി കാണും. സോ ഗൈസ് ഇതിനെപ്പറ്റിയുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നൈസായിട്ട് ഇന്ന് ഈവനിങ് ഇല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ലൈവിനകത്ത് ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈവ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു കിടുക്കാഴ്ച കിണക്കാഴ്ച വീഡിയോ ആണ്. നാളെ 8 മണിക്ക് വീഡിയോ ഉണ്ടായിരിക്കും. സോറിക്കും, ബൈ. ഓക്കെ.